ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ ഈ നല്ല ദിവസവും ദൈവ തിരുമുഖം അന്വേഷിച്ച് കർത്താവിൻ്റെ അരുമ പാദപീഠത്തിൽ അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസമാക്കി മാറ്റാൻ സർവശക്തൻ നമുക്ക് തന്നിരിക്കുന്ന ഈ സുന്ദര ദിവസത്തെ വചനം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും നല്ല മനസ്സുകൊണ്ടും ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ടും അനുഗ്രഹപൂർണമാക്കി തീർക്കുവാൻ ഇടയാകട്ടെ എന്ന് നിങ്ങളെ ഓരോരുത്തരെ ഓർത്ത് ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വചന തൽപരരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവസന്നിധിയിൽ 1000 നന്ദിയും വന്ദനവും അർപ്പിച്ചുകൊണ്ടും നമുക്കിങ്ങനൊരു ഭാഗ്യം ഈ കാലഘട്ടത്തിൽ തന്ന ദൈവത്തിന് ഹൃദയപൂർവം നന്ദിയും സ്തുതിയും മഹത്വവും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. തിരുവെഴുത്തിലെ പുതിയ നിയമഭാഗത്തു നിന്ന് ഒരു വേദവാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 4:8-9 വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കുകയാണ്. ഫിലിപ്പിയർ 4:8-9 വാക്യങ്ങൾ. വാക്യങ്ങൾ ഇങ്ങനെയാണ്: ഒടുവിൽ സഹോദരന്മാരെയും, സത്യമായതൊക്കെയും, ഘനമായതൊക്കെയും, നീതിയായതൊക്കെയും, നിർമ്മലമായതൊക്കെയും, രമ്യമായതൊക്കെയും, സൽകീർത്തിയായതൊക്കെയും, സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളുവീൻ. എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പീൻ. എന്നാൽ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. പുതിയ നിയമത്തിൽ ദൈവം നമ്മുടെ കൂടെ ഇരിക്കാൻ ഉപദേശങ്ങളുണ്ട്. തിരുവെഴുത്തിൽ പുതിയ നിയമത്തിൽ വേദഭാഗങ്ങളുണ്ട്. പഴയ നിയമത്തിലെ കുറേ വാക്യങ്ങളല്ലേ പാസ്റ്റർ ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്നൊരു ചിന്ത ആർക്കും ഇല്ലെന്ന് എനിക്കറിയാം. എങ്കിൽപ്പോലും പുതിയ നിയമത്തിനകത്ത് ദൈവം നമ്മുടെ കൂടെ ഇരിക്കുമോ? അതിനൊരു ഉപദേശമുണ്ടോ? പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ ആ ലേഖനത്തിനകത്ത് പൗലോസ് എഴുതിയിരിക്കുകയാണ്, സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കും. എങ്ങനെയാണ് പുതിയ നിയമ ചിന്തയിൽ ദൈവം നമ്മുടെ കൂടെ ഇരിക്കാനുള്ള സതുപദേശം, എന്താണതിന് വഴി? അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ലളിത സുന്ദരമായിരിക്കുന്ന പൗലോസിൻ്റെ ആവിഷ്കാരം വചനത്തിലൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. 8 ആരംഭിക്കുന്നത് ഒടുവിൽ സഹോദരന്മാരെ എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസിൻ്റെ പ്രത്യേകമായിരിക്കുന്ന ഒരു എഴുത്ത് ശൈലിയാണത്. എഫേസ്യ ലേഖനത്തിലും 6 പൗലോസ് 10 സർവായുധവർഗം ധരിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു വരുമ്പോഴും ആ ലേഖനം അവസാനിക്കുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്: ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവി. ഫിലിപ്പിയ ലേഖനവും അവസാനത്തേക്ക് വരുമ്പോൾ ഒടുവിൽ സഹോദരന്മാരെ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അറ്റ്ലാസ്റ്റ് ഏറ്റവും അവസാനമായി പറയുക, എല്ലാത്തിൻ്റെയും സാരം പറയുക. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു: സതുപദേശങ്ങൾ, സാരോപദേശങ്ങൾ, ജീവിതശൈലി, ദൈവത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ, സന്തോഷിക്കാനുള്ള വക, ഈ ഭൂമിയിലായിരിക്കുന്ന സമയത്ത് മറ്റുള്ളവരുടെ നടുവിൽ അഭിമാനിയാകാനുള്ള വഴി, ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള വഴി, ദൈവ മക്കളാകാനുള്ള വഴി, ജീവൻ്റെ പുസ്തകത്തിൽ പേര് വരാനുള്ള വഴി, ഇതെല്ലാം പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിനകത്ത് 1 മുതൽ ആവർത്തിച്ചടകലർന്ന് എഴുതിയിരിക്കുക. ലേഖനം എഴുതി അവസാനിപ്പിക്കുമ്പോൾ പറയുക, ഈ പറഞ്ഞതിൻ്റെയൊക്കെ ഏറ്റവും ഒടുവിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായത്. എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? ദൈവത്തെ കൂടെ നിർത്തുക, അല്ലാതെ മറ്റെന്തുവാണോ? കർമ്മങ്ങൾക്കും അല്ലെങ്കിൽ വഴിപാടുകൾക്കും നേർച്ചകൾക്കും ഒന്നും അല്ല പുതിയ നിയമത്തിനകത്ത് സ്ഥാനം. പുതിയ നിയമത്തിനകത്ത് ദൈവത്തെ കൂടെ നിർത്തുന്നതിനകത്ത സ്ഥാനം. എങ്ങനെ ദൈവത്തെ കൂടെ നിർത്താം എന്നതിന് പൗലോസ് ഇവരോട് പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? എങ്ങനെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? 2 കാര്യങ്ങളാണ് ക്രോഡീകരിച്ച് പറഞ്ഞാൽ ദൈവത്തെ കൂടെ ഇരുത്താൻ അല്ലെങ്കിൽ കൂടെ നിർത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം: 1 ചിന്ത, 2 പ്രവൃത്തി. ആ 2 വാക്യത്തിനകത്തുണ്ട്, ചിന്തയും പ്രവൃത്തിയും. ഇത് രണ്ടുമാണ് ദൈവത്തെ നമ്മുടെ പക്ഷത്ത് നിർത്താൻ, ഇത് രണ്ടുമാണ് ദൈവം നമ്മുടെ കൂടെ നിന്ന് മാറാനുള്ള വിഷയം. എന്ത് ചിന്തിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം, ഇത് രണ്ടും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണേ. ചിന്താമണ്ഡലങ്ങളെ പരിശോധിക്കുന്നൊരു ദൈവം പുതിയ നിയമത്തിൽ ഭയങ്കരമായിട്ട് കാണാം. യേശുക്രിസ്തു ഭൂമിയിലായിരുന്ന സമയത്തൊക്കെ കർത്താവ് വിസിറ്റ് ചെയ്ത വീടുകളിലുള്ള ഗ്രഹനാഥന്മാർ വിഭവസമൃദ്ധമായ വിരുന്നൊക്കെ ഒരുക്കി വെച്ചു. പക്ഷെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കി ഇടപെട്ടവനാ ദൈവം, ഹൃദയമറിയുന്ന ദൈവമാണ്. അപ്പം ചിന്തകൾ മുഴുവൻ ഓടി നടക്കുന്നത് മനസ്സിനകത്താണ്.
ചിന്താമണ്ഡലത്തിനകത്താണ്. അത് പരിശോധിക്കുന്ന ദൈവമാണ്. ചിന്തകൾ ശുദ്ധമാണെങ്കിൽ ദൈവം നമ്മുടെ കൂടെ ഇരിക്കും. ഇവിടെ പൗലോസ് കുറേ കാര്യങ്ങളങ്ങ് നേരത്തുക. എന്താണ് ഒരു ദൈവപൈതൽ ചിന്തിക്കേണ്ടത്? എന്തും ചിന്തിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ടാക്സ് ഒന്നും കൊടുക്കണ്ട, ചുമ്മാ ഇരിക്കുമ്പോൾ ചിന്തിക്കുക. ഉറക്കം വരാത്ത രാത്രികൾ ചിന്തിക്കുക. വണ്ടി ഓടിക്കുമ്പോൾ ചിന്തിക്കുക. ചിന്തകൾ, നമുക്കെന്തും ചിന്തിക്കാം. ചിന്താമണ്ഡലങ്ങളെ ശത്രു കൈയടക്കരുത്. ജീവിത പ്രശ്നങ്ങൾ കാണും. നമുക്കൊത്തിരി നമ്മളെ തന്നെ കോംപ്ലക്സിൽ, അല്ലെങ്കിൽ നമ്മളെ തന്നെ കുറച്ച് കാണിക്കുന്ന കുറ്റബോധത്തിൻ്റെ നോക്കുമ്പോൾ ഒരുപാട് വീഴ്ചകളുടെയൊക്കെ ചരിത്രം കാണും. അത് നമ്മളെ വേട്ടയാടും ചിന്തകളിൽ. അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്ന നമുക്ക് ഭ്രാന്ത് പിടിക്കും. പിന്നെ ഗുളിക കഴിച്ച് ഉറങ്ങാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ മനസ്സിനെ സ്റ്റഡി ആയിട്ട് നിർത്തണമെങ്കിൽ നമ്മൾ അതിന് വേറെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും. ചിന്ത ഭയങ്കര പ്രശ്നമാണ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല. പോരായ്മയും കുറവൊക്കെ ഉണ്ട്. അതിനും വെച്ച് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? അതിനുള്ള യോഹന്നാൻ എഴുതിയിരിക്കുന്നത് ഞാൻ ലാഘവത്തോടെ പറയുകയല്ല. കുഞ്ഞുങ്ങളെ, പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. പാപം ചെയ്തുവെങ്കിലോ തീർന്നടാ, ഇനി രക്ഷയില്ലടാ എന്നല്ല യോഹന്നാൻ എഴുതിയത്. ഞാൻ ഒരു ലൈസൻസ് തരികയല്ല, എന്നെ നിങ്ങൾ തെറ്റിദ്ധരിക്കത്തില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ എന്തോ പറഞ്ഞു, ഒരു വീഴ്ച പറ്റി, ഒരബദ്ധം പറ്റി, ഒരു തകർച്ച പറ്റി, അത് ചിന്തിച്ച് മനോഭാരത്തോടെ എല്ലാം തീർന്നെന്ന് വിചാരിച്ച്, ഇനി ജീവിതം ഇല്ലെന്ന് വിചാരിച്ച് നിങ്ങൾ നിരാശപ്പെട്ടൊരു മാളത്തിൽ ഒളിക്കുകയും സമൂഹത്തിൽ നിന്ന് പുറകോട്ട് വലിയും വേണ്ട. യേശുവിൻ്റെ വചനം പറയുന്നു, പാപം ചെയ്യാതിരിക്കാൻ എഴുതിയിരിക്കുന്നു. പാപം ചെയ്തുവെങ്കിലോ നിഷ്കളങ്കനും നിർദോഷിയുമായ ദൈവ കുഞ്ഞാടിൻ്റെ രക്തം നിങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിനക്ക് വഴിയുണ്ട്. അപ്പോൾ ചിന്ത, എന്ത് ചിന്തിക്കുന്നു എന്നത് ഭയങ്കര പ്രശ്നമാണ്. ഇവിടെ നോക്കിയേ, എന്ത് ചിന്തിക്കാനാണ് പൗലോസ് ഫിലിപ്പിയരോട് പറയുന്നത്? ചിന്തിക്കുവാണെങ്കിൽ സത്യമായതൊക്കെയും. സംശയങ്ങളുണ്ട്, ചുമ്മാ സംശയങ്ങൾ നമുക്ക് തോന്നുക, അങ്ങനെ ആയിരിക്കുമോ, ഇങ്ങനെ ആയിരിക്കുമോ, എന്നെക്കുറിച്ചാണോ പറഞ്ഞത്, നാളെ എനിക്ക് തകർച്ചയായിരിക്കുമോ, ഞാൻ ഇല്ലാതെയായിപ്പോവോ, കുഞ്ഞുങ്ങൾക്ക് ആരുണ്ട്, ഞങ്ങൾ വഴി കിടക്കേണ്ട വരുമോ. ഇത് സംശയങ്ങളാണ്, സത്യമല്ല. ഞാനൊരിക്കൽ സന്ദേശം പറഞ്ഞതാ, ശരിയും സത്യവും തമ്മിൽ വ്യത്യാസമുണ്ട്. നിന്നെ സഹായിക്കാൻ ആരുമില്ല, നിനക്ക് പഠിക്കാൻ ഇച്ചിരി കഴിവ് കുറവുണ്ട്, നിനക്ക് കാശ് മുടക്കാൻ ആരുമില്ല, നിനക്ക് ലക്ഷങ്ങളുടെ കടമുണ്ട്, നിനക്ക് കയറി കിടക്കാനൊരു വീടില്ല, നിന്നെ ഒന്ന് വിളിച്ചു ചോദിക്കാൻ ആരുമില്ല, നിനക്ക് അപ്പനില്ല, അമ്മയില്ല, സഹോദരനില്ല, താങ്ങാനൊരു താങ്ങില്ല, നിനക്ക് ഭാരമിറക്കി വയ്ക്കാൻ ഒരു അത്താണിയില്ല. ഇതൊക്കെ ശരിയാണ്, പക്ഷെ സത്യമല്ല. സത്യം എന്താ? നീ വിചാരിക്കാത്ത പലരുമുണ്ട്. പണ്ട് ഏലിയാവിനോട് ഏലിയാവ് പറയുക, ഞാനൊരുത്തം മാത്രമേ ഉള്ളൂ, എനിക്കാരുമില്ല, ഞാൻ കഷായിച്ചു, കഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ശരിയാണ്. പ്രഥമ ദൃഷ്ടിയാ നോക്കുമ്പോൾ ഈ ഇസ്രായേൽ പാളയത്തിൽ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ, ദൈവമാരെന്ന് തെളിയിക്കാൻ, യാഗം കഴിക്കാൻ, യാഗപീഠം പുതുക്കാൻ ഏലിയാവ് മാത്രമേ ഉള്ളൂ, ശരിയാണ്. പക്ഷെ സത്യം അതല്ല. കാരണം എന്താ? ഏലിയാവ് കാണാത്ത ചിലര് ദൈവം മറച്ചു വച്ചിട്ടുണ്ട്. യാക്കോവ് യോസേപ്പിൻ്റെ വസ്ത്രമെടുത്ത് നെഞ്ചത്ത് ചേർത്ത് പിടിച്ചിട്ട് പറയുക, എൻ്റെ പ്രാണനെ നരയോടെ പാതാളത്തിലേക്ക് ഇറക്കും എന്ന് പറഞ്ഞ മനുഷ്യൻ പൊട്ടിക്കരയ, യോസേപ്പേ നീ ഇല്ലാതെ പോയല്ലോ എന്ന് പറയുക. മക്കൾ വന്ന് പറയുമ്പോൾ പറയുക, ബെന്യാമീനെയും കൊണ്ടുപോവുക, ഷിമിയോനി ഷിമിയോനില്ല, യോസേപ്പില്ല, സ്വാത്രം ബെന്യാമീനെയും കൊണ്ടുപോവുക. അയാൾ പറഞ്ഞ എന്താ? ഇല്ല ഇല്ല. പക്ഷേ അത് ശരിയാണ്, കൺമുമ്പിലില്ല. പക്ഷെ സത്യം അതല്ല. നിൻ്റെ മകൻ യോസേപ്പ് മറ്റൊരു സ്ഥലത്ത് കിരീടം വയ്ക്കാത്ത രാജാവായി ഫറവോൻ്റെ വലങ്കൈയായി രഥത്തിൽ, കൊടിവെച്ച രഥത്തിൽ യാത്ര ചെയ്യുന്നുണ്ട്. അവൻ ഇന്നൊരു രാജ്യത്തിൻ്റെ അധിപനാണ്. പക്ഷെ ഇവിടെ വയസ്സനായിരിക്കുന്ന അപ്പൻ പറയുന്നു, യോസേപ്പില്ല, എൻ്റെ പ്രാണനെ നരയോടെ പാതാളത്തിലേക്ക് ഇറക്കും. അത് ശരിയായിരിക്കാം, പക്ഷെ സത്യം അതല്ല. അപ്പം ഞാൻ പറയുന്നു, ചിന്തിക്കണം എന്താണെന്നറിയാമോ? എനിക്കാരുമില്ല, ഞാൻ എന്ത് ചെയ്യും, ഞാൻ എവിടെ തീരും, എന്നെ സഹായിക്കാൻ. ഇത് ശരിയാണമ്മാമ്മേ, ശരിയാണ് ആൻറ്റി, ശരിയാണ് അച്ചാച്ച, അപ്പച്ച, ശരിയാണ്. പക്ഷേ സത്യം അതല്ല. സത്യമേ ചിന്തിക്കാവൂ, എനിക്കൊരു ദൈവമുണ്ട്, എനിക്കൊരു ഭാവിയുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു ഭാവിയുണ്ട്. അതേ ചിന്തിക്കാവൂ. അടുത്തത് ഘനമായത് എന്ന് പറഞ്ഞാൽ എന്താ? ചുമ്മാ വെറും പോച്ചപ്പുല്ല് പോലത്തെ വിലയില്ലാത്ത സംഭവങ്ങൾ ചോര കൊണ്ട് വീണ്ടെടുത്ത വിശ്വാസി ചുമ്മാ ചിന്തിക്കാതെ. ഘനമുള്ളത്, അല്ല തൂക്കമുള്ളത്, ഘനശാലിത്തമുള്ളത്. അയ്യോ പിശാചാണേ, ഉമ്മാക്കിയാണേ, പോരാട്ടമാണേ, ഇതൊക്കെ ചുമ്മാ കച്ചിത്തുരുമ്പ്. ഘനമുള്ളത്,
രക്തത്തിൻ്റെ കോട്ടയിൽ എന്നെ സൂക്ഷിച്ചിരിക്കുക, ദൂതന്മാരുടെ കാവലിനെ നിർത്തിയിരിക്കുക. ഇത് ചുമ്മാ ഉട്ടോപ്പിനാശയമല്ല, വേദപുസ്തകം പറയുന്ന സത്യമാണ്. എനിക്ക് ചുറ്റും വേലി കെട്ടിയിരിക്കുക, അവൻ്റെ ദൃഷ്ടി എപ്പോഴും എൻ്റെ മേലിരിക്കുക, എൻ്റെ കർത്താവ് എൻ്റെ വലങ്കൈക്ക് പിടിച്ചിരിക്കുക, അവൻ്റെ വചനം എൻ്റെ പാതയ്ക്ക് ദൈവം. ഇത് ഘനമേറിയതാന്നേ, അത് ചിന്തിക്കാത്ത എന്താ? ആരാണ്ടും വന്ന് പറഞ്ഞു പോരാട്ടമുണ്ട്, തെക്കുന്നു വരുന്നുണ്ട്, വടക്കുന്ന് വരത്തുപോക്കുണ്ട്. ചുമ്മാ സില്ലി കേസ്, അത് ചിന്തിച്ചുകൊണ്ടിരിക്കാതെ ഘനമേറിയത് ചിന്തിക്കുക. വേദപുസ്തകം നമ്മളോട് പറയുന്നു. അടുത്തത്, നീതിയായതൊക്കെയും അനീതിയായത് മറ്റൊരുത്തിനെ തകരണം, എന്നെ കളിപ്പിച്ചവൻ തീരണം, അവൻ വണ്ടിക്കടി പോകണം. നീതിയല്ലത്, ചുമ്മാ അതൊന്നും ചിന്തിക്കാതിരിക്കുക, അവനെ വെറുതെ വിട്. നീതി എന്താ? അപ്പാ, ഞാൻ ചതിക്കപ്പെട്ടവനാ, ഞാൻ ചതിക്കപ്പെട്ടോളാ, ജീവിക്കാൻ കൊതിയുള്ളവനാ, എന്നെ കൈവിടരുത്. അത് നീതിയാ, നീതിയുടെ പ്രാർത്ഥനയാണ്. ഒരു ചാൻസോടെ എനിക്ക് തരണം, തെറ്റും കുറ്റവും പോരായ്മയൊക്കെ ഉണ്ട്, ഒരവസരോടെ തരണം. അത് നീതിയാ, അത് മാത്രം ചിന്തിക്കുക, മറ്റൊന്നും ചിന്തിക്കാതിരിക്കുക. അടുത്തത്, നിർമ്മലമായതൊക്കെയും മനസ്സിനകത്ത് വ്രണപ്പെട്ടതും മറ്റുള്ളവനെക്കുറിച്ച് പകയുള്ളതൊന്നും ചിന്തിക്കരുത്, നിർമ്മലമായത് മാത്രം ചിന്തിക്കുക. രമ്യമായത്, വഴക്കുണ്ടാക്കുന്നത്, ഉടക്കുണ്ടാക്കുന്നത്, നാളെ ഇവനെ ശരിയാക്കണമെന്നും പറഞ്ഞുകൊണ്ട് അവനെതിരെ പടയൊരുക്കം നടത്താനുള്ളതൊന്നും ചിന്തിക്കരുത്. രമ്യത, രമ്യമായത് മാത്രം ചിന്തിക്കുക. ക്ഷമിക്കാനുള്ളത്, പൊറുക്കാനുള്ളത്, അത് മാത്രം ചിന്തിക്കുക. അടുത്തത്, സൽക്കീർത്തിയായത് മറ്റൊരുത്തനെ ബ്ലെയിം ചെയ്യുന്നത്, വേറൊരുത്തനെ ഇല്ലാതാക്കുന്നത്, അവനെ നമ്മുടെ ഒരു മലയാള ഭാഷ പറയാം നാറ്റിക്കുന്നത്, ചിന്തിക്കരുത്. സൽക്കീർത്തി, അവൻ എൻ്റെ നെഞ്ചത്തേക്ക് കുത്തിയാലും നിനക്കെതിരെ ഞാനൊരു വാക്ക് പറയില്ല, നിന്നെ നാണം കെടുത്തുന്ന നിൻ്റെ പിള്ളേർക്ക് നാണക്കേട് വരുന്ന ഒന്നും ഞാൻ പറയില്ല, ഞാൻ നിമിത്തം നിനക്ക് സൽക്കീർത്തി. അതേ ചിന്തിക്കാവൂ, നിൻ്റെ കാലേ ചവിട്ടിയവനും നിന്നെ കഷായം കുടിപ്പിച്ചവനും നിന്നെ കണ്ണുനീരിലാട്ടിയവനും അവനെക്കുറിച്ച് സൽക്കീർത്തിയായത് മാത്രമേ ചിന്തിക്കാവൂ. പറ്റുമോ? അതേ ചിന്തിക്കാവൂ. അടുത്തത്, സൽഗുണം മറ്റൊരുത്തിന് ദോഷം വരുന്ന ഒന്നും ചിന്തിക്കരുത്, ഗുണം വരുന്നേ ചിന്തിക്കാവൂ. എൻ്റെ കൂട്ടുവിശ്വാസിക്ക്, കൂടപ്പറപ്പിന്, നമ്മളെ പകച്ചിട്ട് പോയവനും സൽഗുണം വരാനേ ചിന്തിക്കാവൂ. പുകഴ്ച, അവനെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഉയർത്തുന്നത് ചിന്തിക്കും, അവന് നന്മ വരട്ടെ. നമ്മുടെ 10 രൂപ നഷ്ടപ്പെട്ടാലും അവൻ പുകഴ്ച അനുഭവിക്കട്ടെ, ആത്തേ ചിന്തിക്കാവൂ. നോക്കിയേ, ഞാൻ ഇത്രയും വിശദി പ്രസംഗിച്ചൊന്നുമില്ല, ഒരേ പോയിൻ്റ് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളീ പലരും വാടി. സ്വോത്രം പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞാൽ മതി, കേട്ടോളണേ. ഇങ്ങനെ ഈ കാര്യങ്ങൾ ചിന്തിച്ചെങ്കിലേ ദൈവം കൂടെ നിൽക്കുള്ളൂ എന്ന്. മറ്റൊന്നും ചിന്തിച്ചാൽ തമ്പുരാൻ അങ്ങ് മാറി നിൽക്കും. വലിയ പാടാ തോന്നുന്നല്ലേ പുതിയ നിയമത്തിൽ? ഒരുപാടുമില്ല, നമുക്കിത് അനുഭവത്തിൽ കൊണ്ടുവരാനുള്ളതുള്ളൂ. അപ്പോൾ ചിന്തകൾ നല്ലതായിരിക്കണം. എത്രയോ ഘനമേറിയത്, എത്രയോ നിർമ്മലമായത്, എത്രയോ സൽഗുണമായത്, എത്രയോ പുകഴ്ചയ്ക്കുള്ളത്, എത്രയോ നീതിതരമായത്, എത്രയോ സത്യമായത് ചിന്തിക്കാൻ നമുക്ക് കിടക്കുന്നു. പിന്നെ നമ്മൾ എന്തിനാ പഴത്തൊലി പോലത്തെ വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിക്കുന്നത്? എന്തിനാ വിലക്കുറഞ്ഞ കാര്യങ്ങൾ ചിന്തിക്കുന്നത്? ഘനമേറിയത് ചിന്തിക്ക്, നമ്മുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്ക്, ദൈവത്തെക്കുറിച്ച് ചിന്തിക്ക്, ദൈവത്തിൻ്റെ കരുതലിനെക്കുറിച്ച് ചിന്തിക്ക്, അത് മാത്രമേ ചിന്തിക്കാവൂ. അടുത്തത്, എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടതുമുള്ള പ്രവർത്തിപ്പീൻ. അതിന്നൊരു ദൂത് പറയാം, ചിലപ്പോൾ ഇന്ന് തീർന്നില്ലെങ്കിൽ നാളെ ബാക്കി പറയാം, കേട്ടോളണേ. എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ പോകണമെന്ന് നമുക്ക് ആർക്കും അറിയില്ല, അറിയില്ല, പ്രവർത്തിക്കാൻ അറിയില്ല. അപ്പോൾ എന്തു ചെയ്യണം? സ്തോത്രം, അതിനൊരു മോഡൽ വേണം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ മോഡലായി നിൽക്കാം. ഇപ്പം നമ്മൾ ആദ്യമായിട്ട് ഇല്ല, നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല, ആദ്യമായിട്ടൊരു സ്ഥാപനത്തിൽ ജോലിക്ക് ചെയ്യില്ല, അപ്പം നമുക്കറിയില്ല. അപ്പോൾ എന്തു ചെയ്യണം? അറിയാൻ വയ്യാത്തത് വെച്ച് അങ്ങ് ചെയ്യല്ല, അറിയാവുന്നവരെ ഒന്ന് പഠിക്കണം, അറിയാവുന്നവരിൽ നിന്ന് ഗ്രഹിക്കണം, അറിയാവുന്നവരിൽ നിന്ന് കേൾക്കണം, അറിയാവുന്നവരിൽ നിന്ന് കാണണം. മനസ്സിലായോ? സ്തോത്രം, നമുക്കറിയില്ല. പെൺപിള്ളേരൊക്കെ വളർന്ന് വരുമ്പോൾ മീൻകറി വയ്ക്കാൻ അറിയില്ല, മീൻകറി വയ്ക്കാൻ പഠിച്ചുകൊണ്ടല്ലോ അങ്ങ് വരുന്നേ. മുട്ട പൊരിക്കാൻ അറിയില്ല, ചായ ഉണ്ടാക്കാൻ അറിയില്ല. അപ്പോൾ എന്തു ചെയ്യണം? അറിയാവുന്ന അമ്മയിൽ നിന്ന് പഠിച്ചിട്ടല്ലേ ഇപ്പോൾ ഒന്നാം തരം മീൻകറി ഉണ്ടാക്കിയത്. അല്ല, നമുക്ക് ഇട്ടോലോടെ അങ്ങ് ചെയ്തായിരുന്നെങ്കിൽ ഉള്ള ഉലുവ എല്ലാം കൂടി എടുത്തിട്ട് അറിഞ്ഞ് കഴിച്ചിട്ട് വായിൽ വയ്ക്കാൻ പറ്റുമായിരുന്നോ? കുടംപുളി ഇടാതെ മീൻ വെച്ചായിരുന്നെങ്കിൽ എങ്ങനെ ഇരുന്നേനെ ഉളുമ്പ് നാലിട്ട് കൂട്ടാൻ പറ്റുമായിരുന്നോ? അപ്പോൾ എന്തു ചെയ്തു? നമ്മളെല്ലാം പഠിച്ചത്, നമ്മൾ ഇത്രയായത് നമുക്കെല്ലാം അറിയാമെന്നുള്ള ഭാവം കൊണ്ടല്ല, എല്ലാം അറിഞ്ഞുകൊണ്ടിങ്ങ് വന്നതല്ല. പിന്നെ എങ്ങനെ ചെയ്തു? ഇവിടെ നമ്മളെല്ലാം പഠിച്ചത്, വണ്ടി ഓടിക്കാൻ പഠിച്ചത്, വസ്ത്രം ധരിക്കാൻ പഠിച്ചത്, പിന്നെ എന്താ ആഹാരം പാകം ചെയ്യാൻ പഠിച്ചത്, പാത്രം കഴുകാൻ പഠിച്ചത്, കുളിക്കാൻ പഠിച്ചത്, കഴിക്കാൻ പഠിച്ചത്, ഇതെല്ലാം എങ്ങനെ തന്നെ അങ്ങ് പഠിച്ചു വരുവായിരുന്നോ? അല്ല, പിന്നെയോ ആരോ റോൾ മോഡലായി,
അമ്മ കാണിച്ചു വന്നു, അപ്പൻ കാണിച്ചു വന്നു, മൂത്ത ചേച്ചി കാണിച്ചു വന്നു. അവർ കാണിച്ചു തന്നതിൻ്റെ വെളിച്ചത്തിലാണ് അവരിൽ നിന്ന് പഠിച്ചു, അവരിൽ നിന്ന് ഗ്രഹിച്ചു, അവരിൽ നിന്ന് കേട്ടു, അവരിൽ നിന്ന് കണ്ടു. ആ കണ്ടും കേട്ടും ഗ്രഹിച്ചും പഠിച്ചത് ഒറിജിനലാണെങ്കിൽ അതങ്ങ് പ്രവർത്തിക്കണം, ആക്ടിവേറ്റ് ആക്കണം. അപ്പോൾ ദൈവം കൂടെ ഇരിക്കും. തോന്നിയത് പ്രവർത്തിച്ചാൽ, തോന്നിയ പോലെ നടന്നാൽ, നമുക്കിഷ്ടമുള്ള നടന്നാൽ ദൈവം കൂടെ ഇരിക്കുകയല്ല. ദൈവം കൂടെ ഇരിക്കാൻ ചിലത് പഠിക്കണം. അതിന് റോൾ മോഡൽ വേണം, ചില ഉപദേഷ്ടാക്കന്മാർ വേണം, പറഞ്ഞു തരാൻ ആൾ വേണം. അവരിൽ നിന്ന് പഠിക്കണം, എന്നിട്ട് അതുപോലെ ജീവിക്കണം. ഉറപ്പ് ദൈവം കൂടെ ഇരിക്കും. അപ്പോൾ ചിന്തയും പ്രവൃത്തിയും പുതിയ നിയമത്തിൽ ഭയങ്കര പ്രാധാന്യമാണ്. ഷാജി പാസ്റ്ററോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് വേണ്ടാത്തത് ചിന്തിച്ച് നടന്നാൽ, തോന്നിയത് പ്രവർത്തിച്ചാൽ ദൈവം കൂടെ ഇരിക്കില്ല. ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം, നിങ്ങൾ ജയിക്കും, നിങ്ങളുടെ കൂടെ ദൈവം നിൽക്കും. ലളിത സുന്ദരമായ ചിന്തകൾക്ക് പ്രാധാന്യം കൊടുക്കുക. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. വേണ്ടാത്തൊന്നും ചിന്തിക്കരുത്. ജീവിതം പോയെന്ന് പറയരുത്. മറ്റുള്ളവന് ദ്രോഹം, നിന്നെ ദ്രോഹിച്ചവന് പോലും ഒരു നഷ്ടം വരുത്തരുത്, ഒരു ദോഹം വരുത്തരുത്. ഉപദ്രവിച്ചവർക്കാർക്കും ക്ഷതം വരുത്തരുത്. അവരുടെ കുഞ്ഞുങ്ങൾക്ക് മുടിഞ്ഞു പോകണേന്ന് പറയരുത്. ഖനമേറിയത് മാത്രം. ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ. ഏറ്റവും റോൾ മോഡലായ വിശുദ്ധന്മാരിൽ നിന്ന്, പ്രാർത്ഥിക്കുന്നവരിൽ നിന്ന്, നിർമ്മല ഹൃദയമുള്ളവരിൽ നിന്ന് കണ്ടും കേട്ടും പഠിച്ചത് മാത്രം പ്രവർത്തിക്കുക. ദൈവം കൂടെ ഇരിക്കും. പ്രാർത്ഥിക്കട്ടെ. നമുക്ക് എന്ത് വില കൊടുത്തും ദൈവത്തെ കൂടെ നിർത്തണം. ആരൊക്കെ പിണങ്ങിയാലും നമുക്ക് ജയിക്കണം, നമുക്ക് ജയക്കൊടി നാട്ടണം. നിങ്ങൾ തല കുനിക്കരുത്, തല ഉയർത്തണം. പ്രാർത്ഥിക്കുക. മാർച്ച് 31 മൂന്ന് മാസം തികയും, അതിന് മുമ്പ് ചിലതൊക്കെ നടക്കണം. പ്രാർത്ഥിക്കുക. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുന്ന് കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആശങ്കയ്ക്ക് വകയില്ല. പുതിയ നിയമത്തിൽ പൗലോസ് ഞങ്ങളെ പഠിപ്പിച്ചു, ചിന്തയും പ്രവൃത്തിയും സൂക്ഷിച്ചോ. ദൈവം കൂടെ നിൽക്കണമെങ്കിൽ, അങ്ങ് കൂടെ ഇല്ലെങ്കിൽ പിന്നെ എന്നാ പാട്ട്, അങ്ങ് കൂടെ ഇല്ലെങ്കിൽ എന്നാ പ്രസംഗം, അങ്ങ് കൂടെ ഇല്ലെങ്കിൽ ഞങ്ങൾ എന്തൊക്കെ കാണിച്ചിട്ട് എന്ത് കാര്യം? ഞങ്ങളുടെ വെള്ളവസ്ത്രം ധരിച്ചതുകൊണ്ടോ, ഞങ്ങളുടെ മീശ പഠിച്ചതുകൊണ്ടോ, എന്ത് കാര്യം? അപ്പാ, അങ്ങ് കൂടെ ഉണ്ടെങ്കിലേ ജീവിതത്തിന് കഥയുള്ളൂ. ആരൊക്കെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞവർ വിട്ടുപോയാലും ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ തോക്കില്ല. ഞാൻ ഈ ജനത്തെ അനുഗ്രഹിക്കുക. ഈ വചനം കേട്ടവർ ശക്തമായി മുറുകെ പിടിക്കട്ടെ. ഫിലിപ്പിയ ലേഖനത്തിലെ ഒടുവിലത്തെ വാക്കുകൾ പറിച്ച് ഹൃദയത്തിൽ വയ്ക്കട്ടെ. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. ദൈവമേ കൂടെ നിൽക്കണേ, പാവപ്പെട്ടവരുടെ കൂടെ നിൽക്കണേ, ആരുമില്ലാത്തവരുടെ കൂടെ നിൽക്കണേ. ഇതെൻ്റെ അപേക്ഷയാണേ. ദൈവം കൂടെ നിന്നവർക്ക് ജയം കൊടുക്കണേ, തെറ്റും കുറ്റവും ക്ഷമിക്കണേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ.